തെറ്റ് തിരുത്തലിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ട് പോകാൻ സി പി എം സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചതിന് പിന്നാലെ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ചുവെന്ന് ചില വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. ആരോഗ്യ പ്രശ്നമെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് സ്ഥാനം ഒഴിയാൻ ഇ പി ഒരുങ്ങുന്നതത്രേ. വെള്ളിയാഴ്ചത്തെ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കില്ലെന്നും ഇ പി സൂചിപ്പിച്ചതായി പറയുന്നു. തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങൾ നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടെന്ന പരാതി നേരത്തെ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ദീർഘനാളത്തെ അവധിയെടുത്ത് അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിന്നത്. ഇ പി ജയരാജനെതിരെ പി ജയരാജൻ ഉന്നയിച്ച ആരോപണത്തിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കാനാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ നീക്കം. അതേസമയം വിവാദങ്ങളിൽ ഇ പി ജയരാജൻ കടുത്ത അതൃപ്തനാണ്. നേരത്തെ റിസോർട്ട് നിർമ്മാണ വേളയിൽ ഉയർന്ന ആരോപണം തന്നെ ലക്ഷ്യമാക്കി തെറ്റുതിരുത്തൽ രേഖയുടെ ഭാഗമായി വീണ്ടും ഉന്നയിക്കുന്നതാണ് അദ്ദേഹത്തിനുള്ള അമർഷം. സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി മൂലമുള്ള നിസ്സഹകരണ നിലപാട് ഇ പി ജയരാജൻ തുടരാനാണ് സാധ്യത. മറാഠയിലെ വൈദേഹം റിസോർട്ടിൽ ഇ പി ജയരാജന് സാമ്പത്തിക ഇടപാടുണ്ടെന്ന് പറഞ്ഞ പി ജയരാജന് പരസ്യമായി മറുപടി പറയാൻ ഇരു നേതാക്കളും മുതിരാത്തതും അണികൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട്. പി ജയരാജനോട് പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെട്ട എം വി ഗോവിന്ദൻ പരസ്യ പ്രസ്താവനയ്ക്ക് തയ്യാറാവാത്തത് പാർട്ടിയിലെ വിഭാഗീയത ഒഴിവാക്കാനാണ്. റിസോർട്ടിൽ തനിക്ക് സാമ്പത്തിക പങ്കാളിത്തമില്ലെന്നായിരുന്നു റിസോർട്ട് സംബന്ധിച്ച് മുൻപ് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞത്. മറാഠയിലെ ഉടുപ്പുകുന്ന് ഇടിച്ചു നിരത്തിയാണ് റിസോർട്ട് നിർമ്മിക്കുന്നതെന്ന് കാണിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടക്കം മുതൽ രംഗത്തുണ്ടായിരുന്നു. കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു. എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും കണ്ണൂരിലെ തലമുതിർന്ന നേതാവുമായ ഇ പിക്കെതിരെ കണ്ണൂരിൽ നിന്നുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജൻ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ സി പി എം കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരിഗണനയിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. ഇ പി ജയരാജൻ കണ്ണൂരിൽ വലിയ റിസോർട്ടും ആയുർവേദ സ്ഥാപനവും കെട്ടിപ്പൊക്കിയെന്നും നേരത്തെ താൻ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലടക്കം മാറ്റം വരുത്തിയെന്നും ജയരാജൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളും സംഘടനാ രംഗത്തെ അടിയന്തര കടമയും എന്ന തെറ്റുതിരുത്തൽ രേഖയുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു ജയരാജൻ്റെ ആരോപണം. ഏറെ നാളായി പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത് നിൽക്കുന്ന ഇ പി ജയരാജൻ യോഗത്തിലുണ്ടായിരുന്നില്ല.